ഹായ് സുഹൃത്തുക്കളെ, ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ട്രേസർ വർക്ക് സൂപ്രണ്ട് പി എസ് സി എക്സാമിന്റെ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ആ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച് അത്ര ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു പരീക്ഷയൊന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് ലെവലുള്ള ഒരു പരീക്ഷയായിരുന്നു. ചില ഭാഗങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതേസമയം കുറച്ച് ചില സബ്ജക്റ്റുകളിൽ നിന്ന് ചില മൊഴികളിൽ നിന്ന് കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് നിലവാരം പുലർത്തിയ ഒരു പരീക്ഷ തന്നെയായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. ഇനി വരുന്ന ഈ പറഞ്ഞതുപോലെയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലൊക്കെ ആണെങ്കിലും അത്തരം സിവിൽ പരീക്ഷകൾക്കൊക്കെ ഈ ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഡയറക്റ്റ് പോകാം. പ്രൊവിഷണൽ ആൻസർ കീ ആണ്, പി എസ് സി തന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു പക്ഷേ ചില ചോദ്യങ്ങളിൽ ചലഞ്ചസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ചില ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട്, ഇത് കോഡ് എയുടെ ചോദ്യ പേപ്പറാണ്. വിച്ച് പാർട്ട് ഡസിൻ ബിലോങ് ടി സ്ക്വയർ? അപ്പോൾ ടൂൾസുമായി ബന്ധപ്പെട്ട് ടി സ്ക്വയറിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വർക്കിംഗ് എഡ്ജ്, ബ്ലേഡ്, ബാറ്റൻസ്, എബണി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രൈ സ്ക്വയർ വളരെ അല്ല ടി സ്ക്വയർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ പാർട്ട് അല്ലാത്തത് ബാറ്റൻസും എബണിയും അതുമായി ബന്ധപ്പെട്ട പാർട്ടുകളല്ല അല്ലേ. വർക്കിംഗ് എഡ്ജും ബ്ലേഡും ടി സ്ക്വയറിനുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഈ രണ്ട് ത്രീയും ഫോറും ആണ്. ത്രീയും ഫോറും വരുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. പ്രൊഫഷണൽ ആൻസർ ഈ പ്രകാരം അത് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, സ്മോൾ ബോ കോമ്പസ് ക്യാൻ ഡ്രോ സർക്കിൾസ് ലെസ് ദാൻ ഡാഷ് റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ബോ കോമ്പസുമായി ബന്ധപ്പെട്ട് അത് എത്ര റേഡിയസിന് താഴെയുള്ള സർക്കിളുകളാണ് വരയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ആൻസർ ഈ പ്രകാരം ഓപ്ഷൻ ബി 25 mm ആണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാർഡസ്റ്റ് പെൻസിൽ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹാർഡസ്റ്റ് പെൻസിൽ നമുക്ക് എച്ച് ബി ആണോ 9H ആണോ 7B ആണോ 3H ആണെന്നുള്ളത്, എച്ചിൻ്റെ റേഞ്ച് കൂടുന്നതോറും ഈ പറഞ്ഞാൽ ഹാർഡസ്റ്റ് ആയിട്ട് മാറും. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ആൻഡ് വിഡ്ത് ഓഫ് ഡ്രോയിങ് ഷീറ്റ്? അപ്പോൾ ഡ്രോയിങ് ഷീറ്റുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുള്ള ചോദ്യമാണ്. ഡ്രോയിങ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഡ്രോയിങ് ഷീറ്റിൻ്റെ ലെങ്തിൻ്റെയും വിഡ്ത്തിൻ്റെ റേഷ്യോ എന്ത്? ഓപ്ഷൻ 1:1.414, റൂട്ട് 2:1, 1:2, 1:1.5. ഇതിൽ ശരിക്കും എന്താ ഈ ഓപ്ഷൻ 1 ഉം 3 ഉം? ഇത് ആക്ച്വലി സെയിം ആണ്. റൂട്ട് ടു എന്ന് പറഞ്ഞാൽ 1.414, സിമ്പിളായ ഒരു ചോദ്യമാണ്. സോ 1 and 3 ആണ് ആക്ച്വലി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. അങ്ങനെ വരുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ഇൻക്ലിനേഷൻ ഓഫ് ലെറ്റേഴ്സ് റെക്കമെൻഡഡ് ബൈ BIS? അപ്പോൾ BIS സ്റ്റാൻഡേർഡ് പ്രകാരം ലെറ്റേഴ്സിൻ്റെ ലെറ്ററിംഗ് ആൻഡ് ഡയമെൻഷനിങ് എന്നുള്ള ചോദ്യമാണ്. ലെറ്റേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ എന്താണ് വരേണ്ടത്? നമുക്കറിയാം അത് 15° ടുവേർഡ്സ് റൈറ്റ് ആണ്. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻ പ്രൊജക്ടിങ് ഫ്രം ദ ഫീച്ചർ ആൻഡ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ? അപ്പോൾ ഡയമെൻഷൻ ലൈനിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ലൈൻ ഏതാണ്? ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണത് ഡയമെൻഷൻ ലൈനോ ഡി ലീഡർ ലൈനോ ഔട്ട് ലൈനോ ഒന്നും അല്ല, എക്സ്റ്റൻഷൻ ലൈൻ തന്നെയാണ്. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെഡ്യൂസിങ് സ്കെയിൽ? അപ്പോൾ സ്കെയിൽസിൽ നിന്നുള്ള, അത് അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല, സ്കെയിൽസ് എന്നുള്ള ചോദ്യമാണ്. എന്താണ് റെഡ്യൂസിങ് സ്കെയിൽ ഏതാണെന്നുള്ളതാണ്. 10:1, 10:2, 1:2, 1:5 ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് റെഡ്യൂസിങ് സ്കെയിൽ എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ ഇതാണല്ലേ, ഇതൊരു റെഡ്യൂസിങ് സ്കെയിലാണ്, ഇതും ഒരു റെഡ്യൂസിങ് സ്കെയിലാണ്. 1:2 എന്ന് പറഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. 1:5 എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 3 and 4 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 7 ഉത്തരം ഓപ്ഷൻ സി ആണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ വെയർ എൻ ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ്? എൻ നമ്പർ ഓഫ് സൈഡ്സ് വരുമ്പോൾ ഏതാണ് ഇക്വേഷൻ? പോളിഗണിൻ്റെ ഇന്റീരിയർ ആംഗിളിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2 × n-4 × റൈറ്റ് ആംഗിൾ. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ വരിക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് പ്രൊവിഷണൽ ആൻസർ കീയിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ കോണിക് സെക്ഷൻ ആറ്റ് വിച്ച് സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു ദ ആക്സിസ് ആൻഡ് ഈസ് പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റേഴ്സ് ഓഫ് ദ കോൺ, ദ സെക്ഷൻ ഈസ് കോൾഡ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കോണുകളിൽ നിന്നുള്ള, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, സിലബസിൽ ഉണ്ടായിരുന്ന സംഗതി തന്നെയാണ്. അതിൽ നിന്ന് ഉള്ള ചോദ്യമാണ്, കോണിക് സെക്ഷനിലുള്ള ചോദ്യമാണ്. സെക്ഷൻ പ്ലെയിൻ ആക്സിസുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്, പക്ഷേ പാരലൽ ടു ദ വൺ ഓഫ് ദ ജനറേറ്റേഴ്സ് ഓഫ് ദ കോൺ, ദ സെക്ഷൻ ഈസ് കോൾഡ്. എന്താ അതിൻ്റെ ആൻസർ വരിക? ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പരാബോള എന്നുള്ളതാണ്. ഓപ്ഷൻ എ പരാബോളയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം, അല്ല പത്താമത്തെ ചോദ്യം, ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദ പ്രൊജക്ടേഴ്സ് ആർ
ഡാഷ് ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ? സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട് പെർപ്പെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, അങ്ങനല്ലേ? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമുക്കറിയാം, പ്രൊജക്ടേഴ്സ് ആർ പെർപ്പെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, അത് നമുക്കറിയാത്ത സംഗതിയാണ്. ഇനി സർവേയിങ്ങിൽ നിന്നാണ്, ആദ്യത്തെ 10 ചോദ്യങ്ങൾ പറഞ്ഞ ഡ്രോയിങ്ങിൽ നിന്നായിരുന്നു. ദെൻ സർവേയിങ് എന്നുള്ള ചോദ്യം വരികയാണ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സർവേ ദ ഷേപ്പ് ഓഫ് ദി എർത്ത്, ഷേപ്പ് ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്? പ്ലെയിൻ സർവേയിലും ജിയോളജിക്കൽ സർവേ അല്ല, ജിയോഡെറ്റിക് സർവേ. ഓപ്ഷൻ ബി, ജിയോഡെറ്റിക് സർവേ ഇസ് ദി റൈറ്റ് ആൻസർ. ദ പ്രോസസ് ഓഫ് ഫിക്സിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ എ സർവേ ലൈൻ, സർവേ ലൈനിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? റേഞ്ചിങ്. ഓപ്ഷൻ സി, റേഞ്ചിങ് എന്നാണ് പറയുക. ദ ഡയറക്ഷൻ ഓഫ് എ ലൈൻ റിലേറ്റീവ് ടു ഗിവൺ മെറിഡിയൻ ഇസ് കോൾഡ്, അതെന്താണ് അതിന്റെ ഉത്തരം എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് എ ലൈൻ റിലേറ്റീവ് ടു എ ഗിവൺ മെറിഡിയൻ ഇസ് കോൾഡ്. 13th ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബെയറിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 13th ചോദ്യത്തിന്റെ ആൻസർ ബെയറിംഗ് ആണ്. ഇതൊക്കെ അധികം ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല, സർവേയിൽ നിന്നുള്ള എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, 14th ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 14th ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദ പ്രോസസ് ഓഫ് പുട്ടിങ് എ പ്ലെയിൻ ടേബിൾ ഇൻ ടു സം ഫിക്സഡ് ഡയറക്ഷൻ സോ ദാറ്റ് ലൈൻ റെപ്രസെന്റിംഗ് എ സെർട്ടൺ ഡയറക്ഷൻ ഓൺ ദ പ്ലെയിൻ ഈസ് ഓൺ ദ പ്ലാൻ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓൺ ദ ഗ്രൗണ്ട്, ഏതാണ് കറക്റ്റ് ആൻസർ വരിക? നമുക്കറിയാം പ്ലെയിൻ ടേബിൾ സർവേയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആ ഒരു പ്രോസസ്സിനെ എന്താ പറയുക എന്നുള്ളതാണ്. ഫിക്സഡ് ഡയറക്ഷൻ, പ്ലെയിൻ ടേബിൾ ഇൻ ടു സം ഫിക്സഡ് ഡയറക്ഷൻ സോ ദാറ്റ് എ ലൈൻ റെപ്രസെന്റിംഗ് എ സെർട്ടൺ ഡയറക്ഷൻ ഓൺ ദ പ്ലാൻ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓൺ ദ ഗ്രൗണ്ട്. ഓപ്ഷൻ ഡി, ഓറിയന്റേഷൻ ഈസ് ദി റൈറ്റ് ആൻസർ. വിച്ച് ലൈൻ ഈസ് നോർമൽ ടു ദ ലെവൽ ലൈൻ അറ്റ് എ പോയിന്റ്, എന്താ ഇതിന്റെ ആൻസർ വരിക? ഇതും നമ്മുടെ സർവേയിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്, സർവേയിങ് ആൻഡ് ലെവലിംഗിൽ നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി, വെർട്ടിക്കൽ ലൈൻ ഈസ് ദ റൈറ്റ് ആൻസർ. വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ നീഡിൽ വിത്ത് ദ ഹൊറിസോണ്ടൽ ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ്? കോമ്പസ് സർവേയിലെ ഏറ്റവും സിമ്പിളായൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ, ഡിപ്പാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. 16th ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് വരിക. 17th ചോദ്യം, വിച്ച് ലെവലിംഗ് ഈസ് അഡോപ്റ്റഡ് വൈൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെറ്റപ്പ് ദ ലെവൽ midway between two points as across river or lake. അപ്പോൾ റിവറിൻ്റെ ലേക്കിൻ്റെ ഒന്നും മിഡ്വേയിൽ നമുക്കൊരു പോയിന്റ് ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏത് ലെവലിംഗ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ സിമ്പിൾ ലെവലിംഗ്, പ്രൊഫൈൽ അല്ല, ഡിഫറൻഷ്യൽ അല്ല. ഓപ്ഷൻ ഡി, റെസിപ്രോക്കൽ ലെവലിംഗ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 18th ചോദ്യം എന്താണ് പറയുന്നത്? ദ ബോട്ടം ഓഫ് എ RCC ചജ്ജ എ വാസ് ടേക്കൺ ആസ് എ ടെമ്പററി ബെഞ്ച് മാർക്ക്. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രോബ്ലം ആണ്, നമ്മളൊന്ന് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സർവേയിങ് ആൻഡ് ലെവലിംഗ് ഭാഗത്തു നിന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ 18th ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്, 70.955 meters എന്നാണ് വരുന്നത്. ഇൻ വിച്ച് മെത്തേഡ് ഓഫ് കോണ്ടോറിംഗ് സ്പോട്ട് ലെവൽസ് ആർ ടേക്കൺ എലോങ് എ സീരീസ് ഓഫ് ലൈൻസ് ലെയ്ഡ് ഓവർ ദി ഏരിയ? ഇത് കോണ്ടോറിംഗിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 19th ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടോറിംഗ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. എ റിലേബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഔട്ട് എ ഗ്രേഡ് കോണ്ടൂർ. അപ്പോൾ ഗ്രേഡ് കോണ്ടൂർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു റിലേബിൾ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്ന ഏതാണെന്നുള്ളതാണ്. സിലോൺ ഗാർഡ് ട്രേസർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ദെൻ വിറ്റ് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ അബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 degrees? അപ്പോൾ ഇത് ടെലിസ്കോപ്പിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനെ അപേക്ഷിച്ച് അതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ് 180 degrees തിരിക്കുന്ന പരിപാടിനെ പറയുന്ന പേരാണ് ട്രാൻസിറ്റിംഗ്. ട്രാൻസിറ്റിംഗ് ഓപ്ഷൻ എ, ട്രാൻസിറ്റിംഗ് ഈസ് ദി റൈറ്റ് ആൻസർ. 22nd ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിച്ച് ആംഗിൾ ഈസ് മെഷേർഡ് ക്ലോക്ക് വൈസ് ഫ്രം ദ പ്രീവിയസ് ലൈൻ ഇൻ ടു ദ ഫോളോയിങ് ലൈൻ? ഇതിനെ എന്താ പറയുക എന്നുള്ളതാണ്. വിച്ച് ആംഗിൾ ഈസ് മെഷേർഡ് ക്ലോക്ക് വൈസ് ഫ്രം ദ പ്രീവിയസ് ലൈൻ ടു ദ ഫോളോയിങ് ലൈൻ? ആൻസർ വരുന്നത് ഡയറക്റ്റ് ആംഗിൾ ആണ്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. 22nd ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 23rd ചോദ്യം, വാല്യൂ ഓഫ് കോണ്ടൂർ ഇന്റർവൽ അഡോപ്റ്റഡ് ഫോർ ടൗൺ പ്ലാനിംഗ് സ്കീംസ്. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവെല്ലെ, ടൗൺ പ്ലാനിംഗ് സ്കീംസ്, റിസർവോയറുകൾ, അവിടെയൊക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കോണ്ടൂറിൻ്റെ വാല്യൂ ഓഫ് ഇൻ്റർവെൽ എത്ര എന്നുള്ളതാണ്. 0.52 meters എന്നുള്ളതാണ് പ്രൊവിഷണൽ ആൻസർ. ഈ പ്രകാരം ആൻസർ വരുന്നത്. വിച്ച് ഈസ് എ കാരിയർ ഫോർ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ടോട്ടൽ സ്റ്റേഷൻസ്. ടോട്ടൽ സ്റ്റേഷൻസിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് ഏത് റേസ് വഴിയാണ് പോകുന്നത് എന്നുള്ളതാണ്. എക്സ്റേ ഒന്നും അല്ല, ഇൻഫ്രാറെഡ് റേ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. വാട്ട് ലീസ്റ്റ് ആംഗിൾ കേപ്പബിൾ ഓഫ് മെഷറിംഗ് വിത്ത് ബെസ്റ്റ് ക്വാളിറ്റി ടോട്ടൽ സ്റ്റേഷൻ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ പറയുക? 25th ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് പ്രൊവിഷണൽ ആൻസർ ഈ 5 seconds ആണ്. ഓപ്ഷൻ സി ആണ് 5 seconds. വാട്ട് ഈസ് ദ മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് എ ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇൻ ഡ്രൈ കണ്ടീഷൻ? എന്താണ് ഇതിന്റെ ഒരു ആൻസർ വരിക? 26th ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരിക.
സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓപ്ഷൻ സി 15 ഇതിന്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് 26 ചോദ്യങ്ങളുടെ ആൻസർ. 27 ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ടൂൾ ഫോർ സെറ്റിംഗ് ആംഗിൾ ഇൻ ബ്രിക് മേസൺറി? ബ്രിക് മേസൺറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആംഗിൾ സെറ്റ് ചെയ്യാനായിട്ട് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബിവൽ ആണ് ആൻസർ വരിക. വിച്ച് പ്ലാസ്റ്റർ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എക്സ്റേ റൂംസ് ടു പ്രൊട്ടക്ട് ദ പേഴ്സൺസ് വർക്കിംഗ്? അപ്പൊ എക്സ്റേ റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റർ മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. ബേരിയം പ്ലാസ്റ്റർ, അത് നമ്മൾ ഈ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ദ ക്രാക്സ് ഒക്കർ ഇൻ ദ സെന്റർ ഓഫ് എ ട്രീ ആൻഡ് ദ എക്സ്പാൻഡ് ഫ്രം പിത്ത് ടു സാപ്വുഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മെഡുലറി റേസ്. ഏതാണ് ഇതിൻ്റെ, അത് ടിമ്പറുമായി ബന്ധപ്പെട്ടൊരു വുഡുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. ഓപ്ഷൻ ഡി ഹാർട്ട് ഷേക്സ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട്. 29 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ടേം ഫോർ ഹാർഡ് ബ്രൗണിഷ് അൺഗ്ലേസ്ഡ് വിട്രിഫൈഡ് സെറാമിക് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ആർക്കിടെക്ചറൽ ഓർണമെന്റേഷൻ? അത് ടെറാക്കോട്ടയാണ്. ടെറാക്കോട്ടയാണ് നമ്മൾ ഈ പറഞ്ഞ ബിൽഡിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സംഗതികളൊക്കെയാണ് ഇത്. ഓക്കെ, ദെൻ 31 ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ കോമൺലി യൂസ്ഡ് റിട്ടാർഡേഴ്സ്, ഇത് ഏതാണ്? നമ്മൾ സെറ്റിംഗ് ടൈമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സിമെന്റിന്റെ റിട്ടാർഡേഴ്സിന്റെ ഏതൊക്കെയാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അമോണിയം ക്ലോറൈഡ്, ജിപ്സം, ഓൾ ഓഫ് ദിസ്. ഇത് മൂന്നും യൂസ് ചെയ്യാറുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. വാട്ട് ഇസ് ദ മാക്സിമം സ്പാൻ ഫോർ ഡബിൾ ജോയിസ് ഫ്ലോർ? അപ്പൊ അതെന്താണ് ആൻസർ വരുന്നത്? ഡബിൾ ജോയിസ് ഫ്ലോറിന്റെ മാക്സിമം സ്പാൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി 7.5 ആണ്. 7.5 ആണ്. ദെൻ 33 ചോദ്യം, വാട്ട് ഇസ് ദ നെയിം ഓഫ് എ ടേം യൂസ്ഡ് ഫോർ ദ വെർട്ടിക്കൽ ജോയിന്റ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്സ് ഇൻ എയ്തർ ലെങ്ത് ഓർ ക്രോസ് ഡയറക്ഷൻ? ഇത് ബ്രിക്കുകളുമായി ബന്ധപ്പെട്ട്, ബ്രിക് മേസറുമായി ബന്ധപ്പെട്ട് ചോദ്യം. പെർപെൻസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. വാട്ട് ഇസ് ദ മാസ് ഓഫ് 6 mm ഡയാമീറ്റർ ഓഫ് സ്റ്റീൽ ബാർ? അപ്പൊ ഇത് നമ്മൾ മാസ് കണ്ടുപിടിക്കാന്ന്, നമുക്ക് ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ട് മാസ് കണ്ടുപിടിക്കാനുള്ള ചെറിയ സ്റ്റീലുമായി ബന്ധപ്പെട്ട് അങ്ങനെ 1-2 ചോദ്യങ്ങൾ ഈ ചോദ്യ പേപ്പറിലുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ചെയ്തെടുക്കുമ്പോൾ 0.222 kg എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. 6 mm ആണ്. 6 mm സ്റ്റീൽ ബാറിന്റെ ഡയമീറ്റർ ഉള്ള സ്റ്റീൽ ബാറിന്റെ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 35th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സ്ലോപ്പ് യൂഷ്വലി ഗിവൺ ഓൺ RCC ഫ്ലാറ്റ് റൂഫ്? ഫ്ലാറ്റ് റൂഫിൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന സ്ലോപ്പ് എത്ര എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. 35th ചോദ്യം. അപ്പോൾ ആൻസർ 1:60 എന്നുള്ളതാണ് പ്രൊഫഷണൽ ആൻസറിംഗിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ദ ഡ്യൂറബിലിറ്റി ഓർ വെതറിംഗ് ക്വാളിറ്റി ഓഫ് സ്റ്റോൺസ്? ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ വെതറിംഗ് ക്വാളിറ്റി, സ്റ്റോൺസിന്റെ വെതറിംഗ് ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ഡി ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. 37th ചോദ്യം, വിച്ച് ക്ലാസ് ഓഫ് ബ്രിക്ക് ഈസ് യൂസ്ഡ് ഫോർ അൺഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ഫോർ ഇന്റേണൽ വോൾസ്? അത് നമുക്കറിയാം സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണ്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക അൺഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷനുകളിൽ. വാട്ട് ഇസ് ദ നെയിം സ്യൂട്ടബിൾ ഫോർ കോൾഡ് വെതറിംഗ് കോൺക്രീറ്റ്? കോൾഡ് വെതറിംഗ് കോൺക്രീറ്റിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്നുള്ളതാണ് അതിന്റെ ഒരു പേര് കേട്ടോ. ആ കോൾഡ് വെതറിംഗ് കോൺക്രീറ്റിന്റെ മറ്റൊരു പേരാണ് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്നുള്ളത്. 39th ചോദ്യം, വാട്ട് നെയിം ദ സാൻഡ് വിച്ച് പാസസ് ത്രൂ എ സീവ് വിത്ത് ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 3.17 mm ആൻഡ് യൂസ്ഡ് ഫോർ മേസൺറി വർക്ക്? അപ്പോൾ അഗ്രിഗേറ്റുമായി ബന്ധപ്പെട്ട സിമ്പിളായിട്ടൊരു ചോദ്യം തന്നെയാണ്. കോഡ് സാൻഡ് ആണ് ഇതിൻ്റെ ആൻസർ. സീവ് അനാലിസിസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോഡ് സാൻഡ് ആണ്. വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് സ്റ്റീൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ? അപ്പോൾ ഇതും നമ്മൾ ഡെൻസിറ്റി ഒക്കെ വെച്ച് നമുക്കറിയാവുന്ന സംഗതി തന്നെയാണ്. 40th ചോദ്യത്തിൻ്റെ സ്റ്റീലുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ഓപ്ഷൻ ബി 7850 kg/m 7850 എന്നുള്ളതാണ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ സ്റ്റീലിൻ്റെ വെയിറ്റ് ആയിട്ട് വരിക. കിലോഗ്രാം അല്ല, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റ്. വാട്ട് വിൽ ഹാപ്പൻ വെൻ വെർട്ടിക്കൽ ആൻഡ് ഇംഗ്ലണ്ട് സർഫസ് ആർ ടു തിക്നെസ് പെയിൻറ്റഡ്? അതായത് വെർട്ടിക്കലും ഇംഗ്ലണ്ട് സർഫസുകളും വളരെ തിക്നെസ് കൂടിയുള്ള പെയിന്റിംഗ് നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഓപ്ഷൻ എ. 41 ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ ആൻസർ. സാഗിങ് ആണ് ആൻസർ വരിക. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ടു പ്രൊട്ടക്ട് ദ ബിൽഡിംഗ് അഗെയിൻസ്റ്റ് ടെർമൈറ്റ്സ് ഇസ് എ മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് ഓപ്പണർ എറൗണ്ട് ബിൽഡിംഗ് ആൻഡ് ട്രീറ്റ് വിത്ത് കെമിക്കൽസ്? അപ്പോൾ ബിൽഡിംഗ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? എല്ലാ ഭാഗത്തും ടച്ച് ചെയ്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി പോസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരവും ആൻസർ വരുന്നത്. 43rd ചോദ്യത്തിൻ്റെ ആൻസർ സ്ലേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇത് ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. 43rd ചോദ്യത്തിൻ്റെ സ്ലേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റമോർഫിക് റോക്ക്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 44th ചോദ്യം, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ക്ലാസ് ലൈൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക് സച്ച് ആസ് ആർച്ചസ്, ഡോംസ് എക്സെട്ര? ക്ലാസ് എ ആണ്, ക്ലാസ് എ ലൈൻ ആണ് പറഞ്ഞ ആർച്ചുകൾക്കും ഡോമുകൾക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. 45th ചോദ്യത്തിലേക്ക് പോയാൽ, വാട്ട് ഈസ് ദ യീൽഡ് സ്ട്രെങ്ത് ഓഫ്
HYSD ബാർസിന്റെ ഈൽഡ് സ്ട്രെങ്ത് 415 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. ദെൻ ദ ഡിക്രീസ് ഓർ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഡ്യൂ ടു സ്ട്രക്ചറൽ ഡിറ്റീരിയറേഷൻ യൂസ് വിയർ ആൻഡ് ടെയർ ഈസ് കോൾഡ്. അപ്പൊ ഇത് ഇതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഇത് നമ്മൾ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ആ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 46th ക്വസ്റ്റ്യൻ ആൻസർ ഡിപ്രീസിയേഷൻ എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. അത് തന്നെയാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. 47th ചോദ്യത്തിലേക്ക് പോയാൽ, വാട്ട് ഈസ് ദ മെഷർമെന്റ് യൂണിറ്റ് ഫോർ കോർണൈസ് വർക്ക് ഇൻ എസ്റ്റിമേഷൻ? അപ്പോൾ കോർണൈസ് വർക്കിന്റെ മെഷർമെന്റ് യൂണിറ്റ് ഏതാണെന്ന് മീറ്ററിലാണ് അത് പറയുന്നത് കേട്ടോ, മീറ്ററിലാണ് അത് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ 48th ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദി എസ്റ്റിമേറ്റ് പ്രിപ്പയർഡ് വൈൽ ദ ഒറിജിനൽ സാങ്ഷൻ എസ്റ്റിമേറ്റ് ഇസ് എക്സീഡിംഗ് ബൈ മോർ ദാൻ 5%, 5% കൂടുതൽ സാങ്ഷൻ എസ്റ്റിമേറ്റ് വന്നാൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിക്കും. ഓപ്ഷൻ ബി, പ്രിന്റഡ് ലിസ്റ്റ് ഓഫ് റേറ്റ്സ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതിനെ നമ്മൾ എന്താ പറയുക, ആ ഒരു പ്രിന്റഡ് ലിസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് 49th ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്നാണ് പറയുക. ഓപ്ഷൻ എ, ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ക്യാപിറ്റൽ കോസ്റ്റ് അല്ല, ആനുവിറ്റി ആണോ, ഡിപ്രീസിയേഷൻ ആണോ, ഔട്ട് ഗോയിങ്സ് ആണോ, ആനുവിറ്റി. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. 51st ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, പ്ലാസ്റ്ററിംഗ് ഏരിയ ടേക്കൺ ഫോർ എ പില്ലർ എന്താണത്? ഒരു പില്ലറിന്റെ കേസിൽ പ്ലാസ്റ്ററിംഗ് ഏരിയ, പില്ലർ എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അത് തന്നെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക അല്ലേ. 52nd ചോദ്യത്തിന്റെ ആൻസർ വരിക, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. അത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് അത് മിസ്സായിട്ടുണ്ടാവും, ഈ പറഞ്ഞ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഒരുപക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. 1980 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. IS കോഡ് യൂസ് ഫോർ ഫയർ സേഫ്റ്റി, ഫയർ സേഫ്റ്റിയുടെ IS കോഡ് ആണ് IS 16411960. പ്ലാൻ അപ്രൂവ്ഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ ദ കോമ്പീറ്റന്റ് അതോറിറ്റി, കോമ്പീറ്റന്റ് അതോറിറ്റി സാങ്ഷൻ ചെയ്യുന്ന പ്ലാനെ എന്താ പറയുക? അത് ഓപ്ഷൻ ഡി, സാങ്ഷൻഡ് പ്ലാൻ എന്നാ പറയുക അല്ലെ. പ്ലാനിംഗിൽ നിന്നുള്ള ചോദ്യമാണ്. പെർമിസിബിൾ FAR ഫോർ ദ കൊമേഴ്സ്യൽ ബിൽഡിംഗ്, കൊമേഴ്സ്യൽ ബിൽഡിംഗിന്റെ FAR എത്ര എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. 2 ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ, 2 ഈസ് ദി റൈറ്റ് ആൻസർ. 56th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ചാർജ് ടു മീറ്റ് ദി എക്സ്പെൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡിസൈനിങ് പ്ലാനിംഗ് സൂപ്പർവിഷൻ എക്സെട്രാ വിച്ച് ഈസ് ഓഫ് 10-15% ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഇതിൻ്റെ ആൻസർ പറയുന്നത് സെൻറ്റേജ് ചാർജ് എന്നാണ്. സെൻറ്റേജ് ചാർജ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 10-15% വരെ നമുക്ക് ചാർജ് ആക്കാം ഇതിന്, ഡിസൈനിങ്ങിനും പ്ലാനിങ്ങിനും സൂപ്പർവിഷനും ഒക്കെ എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് ഗിവിങ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ് റേറ്റ്സ് വേർ ദ എമൗണ്ട് കോളംസ് ആൻഡ് ആർ ലെഫ്റ്റ് ബ്ലാങ്ക് ആർക്ക് ഉള്ളത്. അത് എമൗണ്ട് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടുകയും അതേസമയം മറ്റ് സ്പെസിഫിക്കേഷനൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു സംഗതിയെ എന്താ നമ്മൾ പറയുക, ബില്ല് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുക. ഡയമീറ്റർ ഓഫ് മൈൽഡ് സ്റ്റീൽ ബാർസ്, വളരെ സിമ്പിളായ ചോദ്യം. മൈൽഡ് സ്റ്റീൽ ബാറുകളുടെ ഡയമീറ്റർ MMലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. 59th ചോദ്യത്തിലേക്ക് പോയാൽ, യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഫോർ ബോറിംഗ് ഹോൾസ് ഇൻ അയൺ. അപ്പോൾ നമ്മൾ അങ്ങനെ അയണില് ഹോളുകൾ ബോർ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ പേയ്മെന്റ് കൊടുക്കുക, ഏതിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്പറുകളുടെ അടിസ്ഥാനം, ഇത്ര നമ്പർ ഹോൾസ് എന്നാണ് നമ്മൾ പറയുക. വിച്ച് വൺ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ജോബ് ഓവർ ഹെഡ്, ജോബ് ഓവർ ഹെഡിൽ ഇല്ലാത്ത സംഗതി ഏതാണ്? ഈ തന്നിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ലോസസ് ഓൺ അഡ്വാൻസസ് അമിനിറ്റീസ് വർക്ക്മാൻസ് കോമ്പറ്റീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആണല്ലേ. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ഇമ്പോർട്ടൻസ് ഓഫ് ഓറിയന്റേഷൻ ഓഫ് ബിൽഡിംഗ് എന്താ, ഔട്ട്ഡോർ പ്രൊജക്ഷൻ ആണോ, എസ്തെറ്റിക് ആണോ, ഇൻഡോർ മോഡിഫിക്കേഷൻ ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? റിഡക്ഷൻ ഓഫ് എനർജി ബിൽസ്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. മാക്സിമം കവേർഡ് ഏരിയ ഫോർ ആൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗിന്റെ മാക്സിമം കവേർഡ് ഏരിയ എത്ര ആവണം എന്നുള്ളതാണ്. ഓപ്ഷൻ സി, 60% ഓഫ് ദ സൈറ്റ് ഏരിയ എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. 62, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 63rd ചോദ്യത്തിലേക്ക് പോകാം. കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ചോദ്യമാണ്, കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫ്ലോർ ഏരിയ മൈനസ് സർക്കുലേഷൻ ഏരിയ, അതാണ് ടോട്ടൽ ഫ്ലോർ ഏരിയ മൈനസ് സർക്കുലേഷൻ ഏരിയ. പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഓർ ദ ഫെയർ പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടി എന്താ, അതാണ് വാല്യുവേഷൻ. ഓപ്ഷൻ എ വാല്യുവേഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. 66th ചോദ്യത്തിലേക്ക് പോകാം. ഇൻ വിച്ച് ഇറിഗേഷൻ മെത്തേഡ് വാട്ടർ ഈസ് സപ്ലൈ ടു ലോവർ ലെവൽ ബൈ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഫ്ലോ ഇറിഗേഷൻ, ആ വീണ്ടും ഇറിഗേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഫ്ലോ ഇറിഗേഷൻ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 67th ചോദ്യം ഡ്യൂട്ടി ഡെൽറ്റയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ റിലേഷൻ എന്താണ്? 67th ചോദ്യം, 4 ഒരല്പം കൺഫ്യൂസിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതാ ഇതിൻ്റെ ആൻസർ? ഒരു പക്ഷേ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി, ഡെൽറ്റ ഈക്വൽ ടു 8.64 ബി ബൈ ബേസ് പീരീഡ് ബൈ ഡ്യൂട്ടി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 68th ചോദ്യത്തിലേക്ക് പോയാൽ, വാട്ട്
വാട്ട് ഈസ് ദ ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്. ക്രോപ്പ് സോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന വാട്ടറിംഗിനെ പറയുന്ന പേരാണ് പാലിയോ. പാലിയോ ഓപ്ഷൻ ബി. വിച്ച് ഈസ് കോൾഡ് എ സേഫ്റ്റി വാൽവ് ഓഫ് എ ഡാം. ഡാമിന്റെ സേഫ്റ്റി വാൽവ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ഡ്രെയിനേജ് ഗാലറി അല്ല, ഇൻസ്പെക്ഷൻ ഗാലറി അല്ല, സ്പിൽവേ ആണ്. സ്പിൽവേ ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം ബേസ്ഡ് ഓൺ യൂസ്? ആ യൂസിന്റെ അടിസ്ഥാനത്തിൽ ഡാമിന്റെ ക്ലാസിഫിക്കേഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാംസ് എന്നുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഡിറ്റൻഷൻ ഡാംസ്. ഗ്രാവിറ്റി ഡാംസ് ഒന്നും യൂസേജിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പറയുന്നത്. വെൻ ഡസ് ഹൈഡ്രോഗ്രാഫ് കോൾഡ് ആസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്? ഒരു ഹൈഡ്രോഗ്രാഫിനെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ 1 സെന്റിമീറ്റർ ഓഫ് റൺ ഓഫ് ഫ്രം റെയിൻഫോൾ. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. 72nd ചോദ്യം, വിച്ച് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ഓഫ് എ കനാൽ? ആ കനാലിന്റെ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? റിമൂവ് സ്ലിറ്റ് ആവാൻ ആണോ, വാട്ടർ സ്റ്റോർ ചെയ്യാനോ, കൺട്രോൾ ഫ്ലഡ് അല്ല. ആൻസർ ടു റേസ് വാട്ടർ ലെവൽ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 73rd question. വിച്ച് ഈസ് ദ മെയിൻ ഫാക്ടർ ഫോർ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ? ഒരു റിസർവോയർ സെലക്ട് ചെയ്യണമെങ്കിൽ ഏതാണ് പ്രധാനപ്പെട്ട ഫാക്ടർ ഏതാണെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഏതാ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 73rd ചോദ്യം ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നമുക്കറിയാം ഓപ്ഷൻ എ, മാക്സിമം റൺ ഓഫ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ നമ്മൾ റിസർവോയർ സെലക്ട് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ പ്ലേസ്ഡ് ഇൻ റിവർ ടു ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ? അപ്പോൾ വാട്ടറിൻ്റെ ഡെപ്ത് കൂട്ടാനായിട്ട് റിവറിൽ വെക്കുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് വെയർ. ഓപ്ഷൻ ബി വെയർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 75rd ചോദ്യം, വിച്ച് എലമെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റെഡ്യൂസ് ദ വാട്ടർ ഹാമർ പ്രഷർ ഫോംഡ് ഇൻ ദ പെൻസ്റ്റോക്ക്? സർജ് ടാങ്ക് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി സർജ് ടാങ്ക് ആണ് അതിന്റെ ആൻസർ. വാട്ടർ ഹാമർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. വിച്ച് കനാൽ ഈസ് ഓൾസോ നോൺ ആസ് റിഡ്ജ് കനാൽ? റിഡ്ജ് കനാൽ എന്ന് പറയുന്നത് ഏത് കനാലിനെ ആണെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. വാട്ടർഷെഡ് കനാലാണ് ഇതിന്റെ ആൻസർ വരിക. വാട്ടർഷെഡ് കനാലാണ് ആൻസർ വരിക. ദെൻ 77rd ചോദ്യം, വാട്ട് ഈസ് ഓൾസോ നോൺ ആസ് കനാൽ ഫോൾ? കനാൽ ഫോളിനെ നമ്മൾ മറ്റൊരു പേരിൽ പറയാറുണ്ട്, കനാൽ ഡ്രോപ്പ് എന്നും പറയാറുണ്ട് അല്ലേ. 78rd ചോദ്യം, വിച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് ടു ക്യാരി കനാൽ ബിലോ ഡ്രെയിനേജ്? ആ ഡ്രെയിനേജിന് താഴെ നമ്മൾ കനാല് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് പറയുക അല്ലെ? സൂപ്പർ പാസേജ്. 78 ഓപ്ഷൻ ബി ആണ് സൂപ്പർ പാസേജ് എന്നാണ് നമ്മൾ പറയുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോസ് ഓഫ് ദ പ്രോപ്പർട്ടി ദാറ്റ് അലോസ് ലിക്വിഡ് ടു റെസിസ്റ്റ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്? ആ ലിക്വിഡിന്റെ എക്സ്റ്റേണൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയുക? അത് ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ നമ്മൾ ബേസിക് പ്രോപ്പർട്ടികൾ പഠിക്കുന്നതാണ്. സർഫസ് ടെൻഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക. ബാരോമീറ്റർ ഇഷ്യൂ അടുത്ത സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ ഇത് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. ബാരോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ബാരോമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ്? പ്രഷർ ഇൻ പൈപ്സ് ആണോ, അറ്റ്മോസ്ഫിയർ പ്രഷർ ആണോ, ലോ പ്രഷർ ആണോ? അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാനാണ് ബാരോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോ, ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ടൈം ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്. കറക്റ്റ് ആണ്. ഇൻ എഫ് പി എസ് സിസ്റ്റം യൂണിറ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് ഫുട്ട്. അതും കറക്റ്റ് ആണ്. ഏരിയ ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. കറക്റ്റ് അല്ലേ? അത് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ല, ഡിറൈവ്ഡ് യൂണിറ്റ്. മൂന്നും കറക്റ്റ് ആണ്. മൂന്നും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇല്ല. ഓൾ ഓഫ് ദി അബോ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. 2 kg = £. ആ ഇത് നമ്മൾ യൂണിറ്റ് കൺവേർഷൻ ആണ്. പൗണ്ടിലേക്കുള്ള കിലോഗ്രാമിനെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ 4.41 pounds ആണ്. 2 kg എന്ന് പറഞ്ഞാൽ 4.41 ആണെന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തൊരു ഒരു പ്രോബ്ലമാണ്, ചെറിയ പ്രോബ്ലമാണ്. വാട്ട് ഇസ് ദ ബേസ് ഓഫ് എ ട്രയാങ്കിൾ ഹാവിംഗ് ആൻ ഏരിയ ഓഫ് 50 cm² ആൻഡ് ഹൈറ്റ് 100 mm? അങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഹാഫ് ബി എച്ച് വെച്ചിട്ട് ബേസ് ആണ് കണ്ടുപിടിക്കുക. ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചെയ്തെടുക്കുമ്പോൾ ആൻസർ എന്താ വരുന്നത്? 83rd ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 10 cm എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ അടുത്തത് ഒരു പ്രോബ്ലമാണ്. എ വയർ ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 35 cm വാസ് റീഷേപ്ഡ് ടു എ സ്ക്വയർ. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദാറ്റ് സ്ക്വയർ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ആ വയറാണ് സർക്കിൾ ഓഫ് റേഡിയസ്. അപ്പോൾ വയറിൻ്റെ റേഡിയസ് നമുക്കറിയാം. റേഡിയസ് വെച്ചിട്ട് പെരിമീറ്റർ കിട്ടും 2πr. അത് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റുന്നത് ടോട്ടൽ 2πr ആണല്ലോ. ടോട്ടൽ ആ കിട്ടുന്നതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടും, അല്ലെ? πr/2 എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ വരുന്നത് 84rd ചോദ്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, 55 cm എന്ന് വരും. ഓക്കെ, ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, ഹൗ മെനി liters of water can be stored in a water tank having
വാട്ടർ ടാങ്ക് ഹാവിംഗ് ലെങ്ത് ഈക്വൽ ടു 1 meter, വിഡ്ത് ഈക്വൽ ടു 0.5 meter ആൻഡ് ഹൈറ്റ് ഈക്വൽ ടു 0.8 meter. ഇവിടെ നമുക്ക് വോളിയം കണ്ടുപിടിച്ചാൽ മതി, കാരണം ലെങ്തും വാട്ടർ ടാങ്കിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. വോളിയം തന്നിട്ടുണ്ട്, വോളിയം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. വോളിയം കണ്ടുപിടിക്കുക, വോളിയം എന്ന് വെച്ചാൽ എന്താ, ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ അത് എന്തിലാണ്, മീറ്ററിലാണ്. അപ്പൊ മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. മീറ്റർ ക്യൂബിനെ എന്താക്കണം, ലിറ്ററിലാണ് അല്ലെ, ലിറ്ററിലാണ് ചോദ്യം. ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം മീറ്റർ ക്യൂബിനെ, ലിറ്ററിലേക്ക്. 1 meter cube ഈക്വൽ 1000 liters ആണ്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വരുന്നത് 400 liters എന്നാണ് ആൻസർ വരുന്നത്. ഹൗ മെനി സ്ഫെറിക്കൽ ബോൾസ് ഓഫ് റേഡിയസ് 1 centimeter ക്യാൻ ബി മെയ്ഡ് ഫ്രം എ സ്ഫിയർ ഓഫ് 15 centimeter റേഡിയസ്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ 15 centimeter റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൽ നിന്ന് 1 centimeter റേഡിയസ് ഉള്ള എത്ര സ്ഫെറിക്കൽ ബോൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ 15 centimeter സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കണം, വോളിയം ഓഫ് സ്ഫിയർ ഫസ്റ്റ്. രണ്ടാമത് 1 centimeter റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ വോളിയം, വോളിയം ഓഫ് രണ്ടാമത്തെ സ്ഫിയർ V2. അപ്പോൾ V1/V2 ചെയ്താൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടുന്നതാണ് ഇതിൻ്റെ ആൻസർ. 86th ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ തന്നെയാണ്, 3375. ഇത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ ചെയ്യാനുള്ളൊരു പ്രോബ്ലം ആയിരിക്കും അതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ദെൻ 87th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് എനർജി? എനർജി ഓഫ് എ ബോഡി ഇസ് കപ്പാസിറ്റി ടു ഡു വർക്ക്. യൂണിറ്റ് ഓഫ് എനർജി സെയിം ആസ് യൂണിറ്റ് ഓഫ് വർക്ക്. എനർജി ഓഫ് വൺ ഫോം കനോട്ട് ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു അനദർ ഫോം. അത് തെറ്റാണല്ലേ. ആദ്യത്തെ രണ്ടെണ്ണം ശരിയാണ്, 1 ഉം 2 ഉം ശരിയാണ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി 1 and 2, ഓപ്ഷൻ ബി 1 and 2 ഇസ് ദ റൈറ്റ് ആൻസർ. വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ മെറ്റീരിയൽ, ദേർ ഇസ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡയമെൻഷൻ ആൻഡ് ഷേപ്പ്. ദിസ് ഡിഫോർമേഷൻ ഇസ് കോൾഡ്. അതെന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനെ നമ്മൾ എന്താ പറയുക, യങ്സ് മോഡുലസ് അല്ല, മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ല, സ്ട്രെസ് അല്ല, അത് ഫോഴ്സ് ആണ്, സ്ട്രെയിൻ ആണല്ലേ, സ്ട്രെയിൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്താണ്, സ്ട്രെയിൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഫ്രിക്ഷൻ? 89th ചോദ്യം, ഫ്രിക്ഷനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാർ റോളിംഗ് ഫ്രിക്ഷൻ. കറക്റ്റ് ആണോ? അല്ല. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതും കറക്റ്റ് അല്ല. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതാണ് കറക്റ്റ്. ഓപ്ഷൻ 3, ഓൺലി 3, ഓൺലി 3 ഇസ് ദ കറക്റ്റ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദെൻ 90th ചോദ്യത്തിലേക്ക് നമ്മൾ പോയാൽ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ എ മോഷൻ ഇൻ ഗിവൺ ഡയറക്ഷൻ. വളരെ സിമ്പിളായിട്ട് ചോദ്യം, എന്താണ് ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വെലോസിറ്റി. ഓപ്ഷൻ എ, വെലോസിറ്റി ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. 90th ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. വാട്ട് ഇസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സിമ്പിൾ മെഷീൻ? സിമ്പിൾ മെഷീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കറിയാം, എം ഐ കിട്ട്, ലോഡ് ബൈ എഫേർട്ട്. ലോഡ് ബൈ എഫേർട്ട്, ഓപ്ഷൻ ബി. ദ പോസിറ്റീവ് ബെൻഡിങ് മോമെന്റ് ഇൻ എ ബീം ഈസ് ഓഫൺ കോൾഡ് ആസ്. ആ പോസിറ്റീവ് ബെൻഡിങ് മോമെന്റിനെ എന്ത് ബെൻഡിങ് മോമെന്റ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ വിളിക്കാറുള്ളത്? സാഗിങ് മോമെന്റ്. സാഗിങ് മോമെന്റ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇനിയുള്ള 7 ചോദ്യം എന്താണ്? അത് ഓട്ടോക്യാഡിൽ നിന്നുള്ള ചോദ്യമാണ്, ഓട്ടോക്യാഡ് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ എക്സ്പ്ലോഡ് കമാൻഡ്? എക്സ്പ്ലോഡ് കമാൻഡുമായി സംബന്ധിച്ച് ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ഏത്, സ്റ്റേറ്റ്മെന്റുകൾ ഏത് എന്നുള്ളതാണ് നമ്മളുള്ള 93rd ചോദ്യത്തിന്റെ ആൻസറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾ, മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബ്രേക്സ് എ കോമ്പൗണ്ട് ഒബ്ജക്റ്റിന്റെ കമ്പോണന്റ് ഒബ്ജക്ട്സ്, അതാണ് എക്സ്പ്ലോഡ്, അതിന് കൊടുക്കാം. വെൻ യു സ്റ്റാർട്ട് എക്സ്പ്ലോഡ് കമാൻഡ് ഓട്ടോക്യാഡ് പ്രോംപ്റ്റ് യു ടു സെലക്ട് വൺ ഓർ മോർ കോംപ്ലക്സ് ഒബ്ജക്ട്സ്. ഇഫ് ഒബ്ജക്ട്സ് ക്യാൻ ബി എക്സ്പ്ലോഡഡ് ഓട്ടോക്യാഡ് ഡിസ്പ്ലേസ് ഹൗ മെനി ഒബ്ജക്ട്സ് കുഡ് നോട്ട് ബി എക്സ്പ്ലോഡഡ്. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 94th ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് കമാൻഡ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ റീജിയൻ ഓർ എ പോളി ലൈൻ ഫ്രം എ എൻക്ലോസ്ഡ് ഏരിയ? ഒരു എൻക്ലോസ്ഡ് ഏരിയയിലുള്ള ആ ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 94th ചോദ്യം, ബൗണ്ടറി എന്നുള്ള കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്, ഓപ്ഷൻ സി ആണ്. 95th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് സ്നാപ്പ് മോഡ്? സ്നാപ്പ് മോഡുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഓട്ടോക്യാഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്, റെസ്ട്രിക്ട്സ് കർസർ മൂവ്മെന്റ് ടു സ്പെസിഫൈഡ് ഗ്രിഡ് ഇന്റർവെൽസ്, അത് സ്നാപ്പ് മോഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രാക്സ് ദ കർസർ ടു ഇൻക്രിമെന്റ്സ് അലോങ് പോളർ അലൈൻമെന്റ് പാർട്സ്, അതും കറക്റ്റ് ആണ്. മൂന്നാമത്തെ തെറ്റാണ്, F7 കീ വെച്ചിട്ട് അത് പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 2 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 96th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾ ഈസ് യൂസ് ടു കണക്ട് 2 ഒബ്ജക്ട്സ് വിത്ത് ആൻ ആർക്ക് വിത്ത് എ സ്പെസിഫൈഡ് റേഡിയസ്? അതെന്താണ് അതിൻ്റെ ആൻസർ വരിക? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫില്ലറ്റ് എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വരിക. 97th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഓർത്തോ മോഡ്? ഓർത്തോ മോഡിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫോർത്തോ മോഡ് ഈസ് ഇനേബിൾഡ്, യു വിൽ ഒൺലി ബി അലൗഡ് ടു ഡ്രോ ലൈൻസ് അലോങ് ദ UCS ആക്സിസ്. അത് കറക്റ്റ് ആണ്. ഈ ഫോർത്തോ മോഡ് ഈസ് ഇനേബിൾഡ്, യു വിൽ ബി ഏബിൾ ടു ഡ്രോ ലൈൻസ് അറ്റ് എനി ആംഗിൾ. അത് തെറ്റാണ്. ടു ടോഗിൾ ഓർത്തോ മോഡ് ഓൺ ആൻഡ് ഓഫ് പ്രസ് F8 കീ. അപ്പോൾ 1 and 3 മാത്രമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി, ഓൺലി 1 and 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 98th ചോദ്യം, ഇൻ ഓട്ടോക്യാഡ് ദ കീബോർഡ് ഷോർട്ട് കട്ട് Ctrl+1 ഈസ് യൂസ്ഡ് ടു. Ctrl+1 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 98th ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്,
ഷോ പ്രോപ്പർട്ടീസ് പാലറ്റ്, പ്രോപ്പർട്ടീസ് പാലറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് വൺ എന്നുള്ള ഷോർട്ട് കട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 99 99 വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഈസ് യൂസ് ടു ആഡ് ഓർ എഡിറ്റ് പ്ലോട്ടർ കോൺഫിഗറേഷൻ. അത് ഏത് കമാൻഡാണ്? പ്ലോട്ടർ അല്ല, പ്ലോട്ട് സ്റ്റൈൽ അല്ല, പ്ലോട്ടർ മാനേജർ ആണ്. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. 100th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ഓട്ടോകാഡ് ഡിസ്പ്ലേസ് ദ കഴ്സർ ലൊക്കേഷൻ ഡ്രോയിങ് ടൂൾസ് ആൻഡ് ടൂൾസ് ദാറ്റ് അഫക്ട് യുവർ ഡ്രോയിങ് എൻവയോൺമെന്റ്. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഫയൽ മെനു, സ്റ്റാറ്റസ് ബാർ, ആപ്ലിക്കേഷൻ മെനു, റിബൺ പാനൽ. ഇതെല്ലാം കാണിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്, സ്റ്റാറ്റസ് ബാറിലാണ്. അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ നമ്മുടെ വർക്ക് സൂപ്രണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി, നമുക്ക് ഏകദേശ ധാരണ നമുക്ക് അതിൽ നിന്നുണ്ടാകും. അപ്പോൾ കൂടുതൽ നന്നായിട്ട് വരും പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.